മുഖ്യമന്ത്രി പിണറായി വിജയൻ സഞ്ചരിക്കാനിരുന്ന വിമാനത്തിന് യന്ത്ര തകരാർ. കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പറക്കാനിരുന്ന വിമാനത്തിലാണ് യന്ത്ര തകരാർ കണ്ടെത്തിയത്. തുടർന്ന് മുഖ്യമന്ത്രിയുടെ യാത്ര വൈകി. കൊച്ചിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ സംബന്ധിക്കാനാണ് മുഖ്യമന്ത്രി കണ്ണൂരിൽ നിന്ന് യാത്ര തിരിക്കുന്നത്. കൊച്ചി നാവികസേന ആസ്ഥാനത്ത് നിന്ന് പകരം വിമാനമെത്തിച്ച് പിണറായി വിജയന് യാത്രാ സൗകര്യം ഒരുക്കാനാണ് ഇപ്പോൾ ശ്രമം. എങ്കിലും പരിപാടിക്ക് മുമ്പ് അദ്ദേഹത്തിന് കൊച്ചിയിലെത്താൻ കഴിയുമോ എന്നതിൽ ആശങ്കയുണ്ട്. മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ പ്രസ്താവന ഏറെ വിവാദമായിരുന്നു. ചില ദേശാടന കിളികൾക്ക് കേരളം ഇഷ്ടഭൂമിയായി മാറിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. മരുഭൂമിയിൽ നിന്നുള്ള ദേശാടന പക്ഷിയാണ് ഇടയ്ക്കിടെ കേരളത്തിലെത്തുന്നത്. അത് നമ്മളെയെല്ലാം അസ്വസ്ഥമാക്കുന്നതോ ഭയചകിതരാക്കുന്നതോ ആണ്. എന്താപത്താണ് ഈ നാടിന് വരാനിരിക്കുന്നതെന്ന് അറിയില്ലെന്നും പിണറായി പറഞ്ഞു. കണ്ണൂരിൽ നടന്ന ജൈവ വൈവിധ്യ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുന്ന ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശമെന്നതും ശ്രദ്ധേയം. നരേന്ദ്രമോദിയുടെ ഇന്നത്തെ സന്ദർശനം രാഷ്ട്രം ഉറ്റുനോക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രശംസിച്ച് നരേന്ദ്രമോദി രംഗത്തെത്തിയിരുന്നു. പ്രതിമാസം തോറുമുള്ള പ്രധാനമന്ത്രിയുടെ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലാണ് മോദി കമ്മീഷനെ പ്രശംസിച്ചത്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് പിന്നാലെയാണ് മോദിയുടെ പ്രതികരണം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാനാവുന്നതാണെന്ന് മോദി പറഞ്ഞു. ഹിമാചൽ പ്രദേശിൽ 15,000 അടി ഉയരത്തിലുള്ള സ്ഥലത്ത് പോലും ബൂത്ത് തയ്യാറാക്കുന്നത് കമ്മീഷന് അഭിമാനിക്കാവുന്ന നേട്ടമാണെന്നും മോദി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.